സർ, നമ്മൾക്കറിയാം ദുരന്ത ബാധിതർ അവർക്ക് ഇന്നിപ്പോൾ വേണ്ടത് അവരുടെ ബന്ധുജനങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ഉറ്റ ബന്ധു മിത്രാദികൾ ഈ മണ്ണിനടിയിലുണ്ടോ, ജീവനോടെയുണ്ടോ, ഞങ്ങൾക്കിനി എന്താണ് ബാക്കിയുള്ളത് എന്ന ആ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അവരുടെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ മൃതശരീരം ദഹിപ്പിക്കുക, ഇങ്ങനെ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചകൾ നീളുന്ന തിരച്ചിൽ ഇനി എത്ര നീണ്ടു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഇതാണ് എന്നിരിക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ കഴിഞ്ഞ ദിവസം സൂരജ് പാലക്കാരൻ ട്രൂ ടിവി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ശവന്തീനി കഴുകന്റെ ചിരിയോടുകൂടി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതായത് അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന പിണറായി വിജയന്റെ ആ മുഖഭാവം പെട്ടെന്ന് വളരെ ഒരു ചിരിയോടുകൂടി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചതിൽ നാം നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിലൊരു അഭിപ്രായം ഒന്നുമില്ല. എന്നിരുന്നാലും കാണുന്ന പ്രേക്ഷകർക്ക് അത് തോന്നും. അതുകൊണ്ട് ദുരന്ത സമയത്ത് ഈ നിധി സമ്പാദിക്കണമല്ല, അതല്ലെങ്കിൽ ആ സമ്പാദിച്ച നിധി, ഇപ്പൊ നമ്മൾക്കറിയാം പെട്ടിമുടിയായാലും കവളപ്പാറയായാലും പുത്തുമലയായാലും ഒട്ടേറെ ദുരന്തങ്ങൾ കഴിഞ്ഞ അവിടങ്ങളിലൊന്നും ഇന്നും ദുരിത സഹായം എത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ദുരിത സഹായത്തിന് വേണ്ടി കൊടുത്ത ഫണ്ട് പാത്തുമ്മയുടെ ആട് വിറ്റിട്ടായാലും വേണ്ടില്ല, സഹോദരിമാരുടെ കമ്മല് വിറ്റിട്ടായാലും വേണ്ടില്ല, കുഞ്ഞുമക്കളുടെ കുടുക്ക പൊട്ടിച്ചിട്ടായാലും വേണ്ടില്ല, അത്തരത്തിൽ കളക്ട് ചെയ്ത ആ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതും പിണറായി വിജയൻ തന്നെയാണ് എന്ന് ചരിത്രം അതിന് കൃത്യമായിട്ട് രേഖകൾ ഉണ്ട് എന്നിരിക്കാം. ആര് വിധിയാക്കാനാണ് ഇദ്ദേഹം പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും കൃത്യമാണ്, അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ കൃത്യം ഇദ്ദേഹം വിളിച്ചു പറയുന്നതും മാധ്യമങ്ങളിലൂടെ വിളിച്ച് പറയിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ നടത്തേണ്ടത് ഈ പണപ്പിരിവാണ് സർ. മാത്രമല്ല സഖാക്കന്മാർ ചുവന്ന ബക്കറ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സർ ഈ നടത്തുന്നത്? ഓരോ ദുരന്തവും കൊള്ളയ്ക്കുള്ള ഓരോ അവസരങ്ങളായിട്ടാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ഭരണകൂടം ഉപയോഗിച്ചത്. മഹാപ്രളയത്തിന് വേണ്ടി ദുരിതാശ്വാസമായി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 2400 കോടി രൂപയിൽ 1000 കോടി രൂപ ഇപ്പോഴും കാണാനില്ല. അതിന്റെ കണക്കില്ല, പണം എവിടെ പോയി എന്നറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർക്ക് മറുപടിയില്ല. 1000 കോടി രൂപ സഖാക്കന്മാർ അടിച്ചു മാറ്റിയതാണെന്നുള്ളത് പിന്നീട് ലോകത്തിന് മനസ്സിലായി. പാർട്ടിക്ക് തന്നെ നടപടിയെടുക്കേണ്ടി വന്നു. പത്രമാധ്യമങ്ങളിൽ ഈ വസ്തുതകൾ വന്നു. അപ്പോൾ സാങ്കേതികമായ നുണ പറഞ്ഞുകൊണ്ടാണ് അന്ന് അന്ന് അവര് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചത്. അതായത് ഹെലികോപ്റ്റർ തന്നതിന്റെ വാടക ചോദിച്ചു, ഭക്ഷ്യവസ്തുക്കളുടെ വില ചോദിച്ചു എന്നൊക്കെ. ഇവിടെ ഒരു വസ്തുതയുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ കേന്ദ്ര ഗവൺമെന്റ് തന്നാൽ അതിന് വാടക അടയ്ക്കാനുള്ള പണവും കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പോൾ ആ പണം, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പണം എടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ വാടക ഹെഡിലേക്ക് തിരിച്ചടയ്ക്കുന്ന പണി മാത്രമേ കേരളത്തിലുള്ളൂ. കേന്ദ്രം ഇങ്ങോട്ട് തരുന്ന ഏതൊരു ദുരിതാശ്വാസ സംവിധാനങ്ങൾക്കും അതിന്റെ പിന്നിലെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ അക്കൗണ്ട് പൂർത്തിയാക്കി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത കേരളത്തിനുണ്ട്. ഈ അക്കൗണ്ടിന് ചെലവ് വരുന്ന മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് തരുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രതിഫലം നിശ്ചയിച്ച് ആ പ്രതിഫലം കൊടുക്കാനുള്ള പണവും കൂടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ തന്ന് അതിന്റെ കണക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ കള്ളക്കണക്ക് എഴുതാൻ പോലും കഴിയാത്ത രീതിയിൽ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കേന്ദ്രത്തിനെതിരെ കുറ്റം പറയുക, അത് മാത്രമേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഏതായാലും ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നടത്തിയ കൊള്ള കയ്യോടെ പിടിക്കുകയും സഖാക്കന്മാരൊക്കെ പ്രതികളാവുകയും അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ തട്ടിപ്പ് ഇത്തവണ ഏശിയില്ല. ജനങ്ങൾ വേണ്ടത്ര സഹകരിച്ചില്ല. പിന്നെ CPM പാർട്ടിയുടെ ത്രിപുര യൂണിറ്റ് പൈസ കൊടുത്തു, പശ്ചിമബംഗാളിൽ നിന്ന് പൈസ കിട്ടി, അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ പൈസ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ നിർബന്ധിത പിരിവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി മാത്രമേ ഉള്ളൂ. അല്ലാതെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഒഴുക്ക് ഇത്തവണ ഉണ്ടായില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കള്ളന്മാരുടെ കൊള്ളക്കാരുടെയും ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള നിധിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ കള്ളന്മാരുടെ നിധിയിലേക്ക് പണം കൊടുക്കാൻ ഇത്തവണ ജനങ്ങൾ തയ്യാറായിട്ടില്ല. സർ, വയനാട് നടന്ന മഹാദുരന്തത്തെക്കാൾ ഉപരി ഇപ്പൊ ഇവിടെ ഒട്ടേറെ ആളുകൾ പറയുന്ന ഒരു കമന്റ് ഉണ്ട്, ആ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയൊരു ദുരന്തം എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഈ കേരളം, ഇത് നമുക്കറിയാം ഭരണം തുടങ്ങിയത് പിണറായി വിജയന്റെ ആദ്യ ഭരണമായിക്കോട്ടെ, രണ്ടാമത് വന്ന ഭരണമായിക്കോട്ടെ, ആ കാലം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇന്നേ വരെ കേരളം നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത കാലഘട്ടത്തിലൂടെ അല്ലേ നമ്മൾ കടന്നു പോകുന്നത്? ഇനി ട്രോളുകാരൊക്കെ പറയുന്ന പോലെ ഇയാൾക്ക്
ഈ മാൻഡ്രേക്ക് എഫക്ട് അതുപോലെയുള്ള വല്ല എഫക്റ്റുകളും ഉണ്ടോ? അതല്ലെങ്കിൽ സൂരജ് പാലാക്കാരൻ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇയാളുടെ നക്ഷത്രം ഏതാണ്, ഏറ്റവും ശനി പിടിച്ച നക്ഷത്രമാണോ, ഒരു നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ഒരു നക്ഷത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന രീതിയിൽ വരെ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. എങ്ങനെയാണ് സാർ, ഈ ഒരു ദുരന്ത നായകനാണോ ഇയാൾ? ദുരന്തം മാത്രം സമ്മാനിച്ച ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത നായകനെ എങ്ങനെയായിരിക്കും സാർ വിശേഷിപ്പിക്കുക? യഥാർത്ഥത്തിൽ ഇത് അയാളുടെ നക്ഷത്രത്തിന്റെ കുഴപ്പമൊന്നുമല്ല. പിണറായി വിജയന്റെ നക്ഷത്രമല്ല കുഴപ്പം, പിണറായി വിജയന്റെ പ്രത്യയശാസ്ത്രമാണ് കുഴപ്പം. പിണറായി വിജയൻ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്ത് 56 രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നു. ഒരു രാജ്യം പോലും സാമ്പത്തികമായി രക്ഷപ്പെട്ടില്ല, സാമൂഹികമായി രക്ഷപ്പെട്ടില്ല. ഇന്നും പട്ടിണിയിൽ കിടന്ന് ഉഴലുകയാണ്. പക്ഷേ ഈ വസ്തുതകൾ മനസ്സിലാക്കിയ ചൈനീസ് ഭരണകൂടം 1990 കമ്മ്യൂണിസം ഉപേക്ഷിച്ചുകൊണ്ട് ലിബറലിസത്തിലേക്കും അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിലേക്കും തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചൈനക്കാരൻ കഞ്ഞിയെങ്കിലും കുടിച്ച് അവശേഷിക്കുന്നത്. ബാക്കി മുഴുവൻ നാടുകളും പട്ടിണിയിലേക്ക് പോയി. അതിന്റെ കാരണം ശാസ്ത്രീയമല്ലാത്ത, അശാസ്ത്രീയമായ, കാലഹരണപ്പെട്ട, അടിസ്ഥാനരഹിതമായ, അബദ്ധ പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസം അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതുപയോഗിച്ച് ഭരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. കേരളം ഇന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസമാണ്. അവര് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കാരണം പശ്ചിമ ബംഗാളും ത്രിപുരയും അന്നല്ല, ലോകത്ത് കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന എല്ലാ പ്രദേശങ്ങളും ദരിദ്രമായിപ്പോയി. അവിടുത്തെ മുഴുവൻ ജനതയും ദാരിദ്ര്യത്തിൽ അമർന്നുപോയി, തകർന്നുപോയി, രാജ്യങ്ങൾ തന്നെ തകർന്നുപോയി. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസത്തെ വീണ്ടും കേരളം മുറുകെ പിടിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ എന്നല്ല, അയാളുടെ നക്ഷത്രം എന്നല്ല, ഇടതുപക്ഷത്തിന്റെ ആര് ഭരിച്ചാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. പക്ഷെ മലയാളിക്ക് പറ്റുന്നൊരു അബദ്ധം അതിനേക്കാൾ വലിയ അബദ്ധമുണ്ട്. എന്നാൽ പിന്നെ പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് UDFനെ കയറ്റിയേക്കാവുന്ന വെക്കും. അപ്പോ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറിയ പോലെയാണ്, മന്ത് ഒരിക്കലും മാറിയില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ഈ മന്ത്കാലം അവസാനിപ്പിക്കണമെങ്കിൽ ഇടതുകാലിലെ മന്തായ ഇടത് മുന്നണിയും വലതുകാലിലെ മന്തായ വലത് മുന്നണിയും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ അധികാരത്തിൽ ഏറ്റിയാൽ മാത്രമേ കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ അവസാനിക്കുകയുള്ളൂ. സാർ, ഇപ്പൊ നമുക്കറിയാം കേരള ഖജനാവ് കാലിയാണ് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. പൂച്ച പെറ്റ് കിടക്കുന്ന പൂച്ചയെ പോലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം പൂച്ചയൊക്കെ കുറച്ചെങ്കിലും കാശുള്ള വീട്ടിലെ പെറ്റ് കിടക്കാൻ പോവുള്ളൂ എന്ന് പറയാം, അതുകൊണ്ട് പൂച്ചയെ കുറ്റം പറയുന്നില്ല. അത്തരത്തിലുള്ളൊരു കാലി ഖജനാവാണെന്നറിയാം, നിത്യവൃത്തിക്കുള്ള ചിലവിന് നടത്താനുള്ള കാശ് പോലും വരാത്തൊരു ഖജനാവാണെന്ന് അറിയാം. ഇവിടുത്തെ അത്ര കണ്ട് നടത്തുന്ന കൊള്ളയും അതല്ലെങ്കിൽ കൊള്ളിവെപ്പും ആ ഒരുപാട് ചിലവുകൾ പെരുപ്പിച്ച് കാണിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സഹായത്തിൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഒക്കെ നടന്നു പോകുന്നത് എന്ന് അറിയുന്ന മലയാളികൾ കൃത്യമായിട്ടും അതിനെ തള്ളിക്കൊണ്ട് ഇവരെ പുകഴ്ത്തുന്നതൊക്കെ നമ്മൾക്കറിയാം. അതൊക്കെ മാറ്റിവെക്കാം. ഇവിടെ നമ്മൾക്കറിയാം ദേശീയ പാതയായാലും മറ്റ് ഒട്ടേറെ വികസനങ്ങൾ, നമ്മുടെ കണ്ണിൽ കാണുന്ന വികസനങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്രമാണ് നടത്തുന്നത് എന്നറിയാം. എന്നാൽ നമ്മുടെ പിണറായി വിജയന്റെ മരുമകനടക്കമുള്ള റിയാസും പിണറായി വിജയനും ഒക്കെ ഫ്ലക്സ് വിപ്ലവം മാത്രമേ ഇവിടെ നടത്തുന്നത് അറിയാം. ഇപ്പൊ കണ്ടു നമ്മൾ ഇവിടെ ഈ വയനാട് ദുരന്തം നടന്ന സമയത്തും ബെയിലി പാലം നിർമ്മിച്ച അതിന് സൈന്യത്തിന് ചെറിയ ഭാരതത്തിന്റെ പട്ടാളത്തിന് ചെറിയൊരു അഭിനന്ദനം പോലും പറയാതെ അതും ഈ മരുമകൻ ഉണ്ടാക്കിയ പോലെ, പിണറായി വിജയൻ ഉണ്ടാക്കിയ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും നമ്മൾ കണ്ടു. എങ്ങനെയാണ് സാർ ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഇവന്മാരുടെ ആ ഒരു മാനസികാവസ്ഥയെ എങ്ങനെയാണ് സാർ കാണുന്നത്? അതായത് കേന്ദ്രത്തിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സാർ കേരളത്തിന്റെ അവസ്ഥ? ഇന്ന് ശരിക്കും ഈ കേന്ദ്ര ഭരണകൂടമാണ് കേരള സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസം ആണെങ്കിലും അതിനെ അംഗീകരിക്കാൻ BJP കഴിയില്ലെങ്കിലും BJP ഭരിക്കുന്നത് ഭാരത ഗവൺമെന്റ് ആണ്. അപ്പൊ ഭാരത ഗവൺമെന്റിന്റെ രാഷ്ട്രീയം പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരിക്കുന്ന കക്ഷിയുടെ പേരോ കൊടിയോ നോക്കാതെ ഇന്ത്യയിലെ മുഴുവൻ ഭാരതീയരെയും സംരക്ഷിക്കാനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ, അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ, അവർക്ക് അരിയും ഗോതമ്പും കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കണമെങ്കിൽ, ദുരന്തമുഖങ്ങളിൽ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യണമെങ്കിൽ, അത് ഭാരതത്തെ ഒന്നായി കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൗത്യം, ചുമതല, കടമ എന്നുള്ള നിലയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ യാതൊരു ഉളുപ്പുമില്ലാത്ത, യാതൊരു മാന്യതയോ മര്യാദയോ മനുഷ്യത്വമോ ഇല്ലാത്ത കേരളത്തിന്റെ ഭരണകൂടം ഇത് മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചെടുക്കുമ്പോൾ പതുക്കെയാണെങ്കിലും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുക തന്നെ ചെയ്യും.
അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ടിൽ നമ്മൾ കണ്ടത്. ഒന്നുമില്ലാതിരുന്ന ബി ജെ പി കേരളത്തിൽ 20% വന്നു എങ്കിൽ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആയിരുന്നവർ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പം ചേരാൻ തയ്യാറാവുന്നത് ഈ ദുരനുഭവങ്ങളുടെ പരമ്പരകളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദുരനുഭവങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വേഗം ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരോക്ഷമായിട്ട്, അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും. സർ, എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു എന്നാണ് വിശ്വാസം. എന്നിരുന്നാലും എന്താണ് മലയാളികളോട്, വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള മലയാളികളോട് സാറിനെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി എന്നത് മാറ്റി വെച്ചേക്കാം, ഒരു ആസ് എ ഹ്യൂമൺ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സാർ ഇത് കാര്യമായിട്ട് ഇനി പറയാനുള്ളത്? അതായത് സ്വന്തം തലച്ചോറ് വാടകയ്ക്ക് കൊടുക്കരുത്, ചിന്തകൾ കടം വാങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ പലപ്പോഴും പുച്ഛിക്കുമായിരുന്നു പാണ്ഡികളാണ് തമിഴന്മാര് വിവരമില്ല എന്ന്. പക്ഷെ ഇന്ന് തമിഴ്നാട്ടുകാര് കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് സമ്പന്നരായി കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എല്ലാം ഉള്ളത് ഇന്ന് തമിഴ്നാട്ടിലാണ്. അതുപോലെ തമിഴ്നാടിന്റെ ജി ഡി പി എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തമിഴ്നാട്ടുകാരനെ കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ കർണാടകക്കാരനെ കണ്ടുപിടിക്കുക, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി തീർത്ഥാടനം നടത്തുന്ന മലയാളി നമ്മുടെ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നു? അവിടെ കമ്മ്യൂണിസം ഇല്ല, അവിടെ കോൺഗ്രസും ആധിപത്യം ചെലുത്തുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചിടത്തൊക്കെ ദാരിദ്ര്യം വിതയ്ക്കുകയും ഭാരതീയ ജനതാ പാർട്ടി വന്നിടത്തൊക്കെ സമൃദ്ധമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനത മറ്റ് സംസ്ഥാനങ്ങളെയും കേരളത്തെയും താരതമ്യം ചെയ്താൽ മാത്രം മതി അവര് രക്ഷപ്പെടും. ഇനി താരതമ്യം ചെയ്ത് പഠിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ സർവനാശത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു ദുരന്തം എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം സമ്മാനിച്ചതാണ്, മഴ കൊണ്ടല്ല, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കൊണ്ടല്ല, മണ്ണിടിച്ചിൽ കൊണ്ടല്ല, ഇവിടുത്തെ ഭരണകൂടത്തിന് കിട്ടിയ മുന്നറിയിപ്പ് പോലും അവഗണിച്ചത് കൊണ്ടാണ്. അപ്പൊ ഭരണകൂട സൃഷ്ടിയായിട്ടുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന മണ്ണിൽ ഞങ്ങളുടെ ഭാവി ഞങ്ങൾ തുലയ്ക്കണമോ എന്നുള്ള ഗൗരവപരമായ ചിന്ത മലയാളിക്കുണ്ടാവണം എന്നാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഏതൊരു ദുരന്തം നടന്നു കഴിഞ്ഞാലും ആ ദുരന്തത്തിൽ ഇരകളാവുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനവിഭാഗം തന്നെയാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ MLA എം പിമാരോ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രതിനിധി പോലും അതിൽ പെടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഓരോ സാധാരണക്കാരും മലയിടുക്കിലേക്ക് വീട് വെക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. തുച്ഛ വരുമാനക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ കുഞ്ഞു ശമ്പളത്തിൽ അത്തരത്തിലുള്ള ദയനീയത മാത്രം കൈമുതലായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ വെക്കുന്ന കുടിലുകൾ ഒന്നടങ്കം ഒരു ചെറിയ ഒരു ചെറിയൊരു നഗരം തന്നെ അതല്ലെങ്കിൽ ചെറിയൊരു ടൗണ് തന്നെ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് ഇനി 600-700 കടന്നു പോകുമോ മരണം എന്ന രീതിയിലേക്ക് വരെ എത്തിയിട്ടുള്ള ഈ മരണം, ഈ വലിയ ദുരന്തം, ആ ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കേണ്ടി വന്നതിൽ വേദനയുണ്ട്. കാരണം സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ടും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമായി മാറ്റുമ്പോൾ അത് ഇത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനുഷ്യ സഹജമായിട്ടുള്ള പിണറായി സർക്കാരിന്റെ അതല്ലെങ്കിൽ ഈ കേരളം അടക്കി ഭരിച്ച ഏകദേശം 10-60 കൊല്ലമായി അടക്കി ഭരിച്ചുള്ള ഇടതും വലതും മാറി മാറി ഭരിച്ചു വരുത്തിയ മനുഷ്യൻ നിർമ്മിച്ച ഒരു അപകടമാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാൻ കൃത്യമായി തെളിവ് സഹിതം ജയസൂര്യൻ സാർ അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യാൻ മാധ്യമങ്ങൾ മടിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മാധ്യമങ്ങളിലൂടെ ഈ സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇത് സൃഷ്ടിക്കപ്പെട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരിയാണ്. ഇപ്പോഴെങ്കിൽ മുൻപത്തെ കോൺഗ്രസ് ഭരണാധികാരികൾക്കും അതിൽ തത്തുല്യമായുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സത്യത്തെ എത്ര കാലം മറച്ചു വെച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് താൽക്കാലിക മറ തന്നെയാണെന്ന് ഇവിടെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ ജാതി തിരിച്ചും രാഷ്ട്രീയം തിരിച്ചുകൊണ്ടും ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ടും സത്യം വിളിച്ചു പറയുന്നവരെ സംഘി എന്നും മങ്കി എന്നും ഒക്കെ വിളിച്ചുകൊണ്ട് അകറ്റി നിർത്താൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞേക്കാം. പക്ഷെ എത്ര ഒളിച്ചു വെച്ചാലും ഒരിക്കൽ
ധർമ്മം സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ദുരന്തത്തിൽ മരിച്ച ഒരുപാട് ആളുകൾക്ക്, ഇനി കണ്ടെടുക്കാനുള്ള ഒരുപാട് ആളുകൾക്ക്, അതല്ലെങ്കിൽ ദുരിത ബാധിതർക്ക്, അവരോടൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹ ആദരങ്ങളോടെ തന്നെയാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ചർച്ചയിൽ വിശദ വിവരങ്ങൾ തെളിവ് സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ച അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ 1000-ലധികം ആളുകൾ നിർന്നുകൊണ്ട് തന്നെ, അതായത് കട്ടായി പോവാതെ 1000-ലധികം ആളുകൾ നമ്മുടെ ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിലെ ജനങ്ങളുടെ വലിയ ആകുലത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങൾ പറയാൻ മടിക്കുന്ന, അതല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന, ഈ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറയാൻ മടിക്കുന്ന, ഈ മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും ഒന്നടക്കം പറയാൻ മടിക്കുന്ന വസ്തുതകളുമായി നമ്മൾ ഇനിയും ധീരമായി തന്നെ വരിക തന്നെ ചെയ്യും. അത് എത്ര കേസെടുത്ത് ഒതുക്കാൻ നോക്കിക്കഴിഞ്ഞാലും, വായ പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാലും, അതിനൊന്നും വഴി ഞങ്ങൾ വഴങ്ങില്ല എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള പ്രതിജ്ഞയോടെ തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. മാന്യ പ്രേക്ഷകർക്കും ജയസൂര്യൻ സാർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ജയസൂര്യൻ സാറിന്റെ അനുമതിയോടുകൂടി തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.